तव गंगा भा നാമ ജപത്തോടൊപ്പം ഈ കല്യാണകൃഷ്ണന്റെ രൂപം നിങ്ങളുടെ പൂജാമുറികളിലോ കടകളിലോ ഓഫീസ് മുറികളിലോ അലങ്കരിക്കുക. അവിടം ഒരു പാവന ഗംഗയായി മാറുന്നു. ഇത് ഭാഗവതം കളിയാടിയ ഗംഗ, പാവന ഗംഗ. വിളിക്കൂ 9400120408. ഹരേ കൃഷ്ണ. ഹരി ഓം. മാനവഗംഗ ഭാഗവത ഗംഗയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ഗുരുകൃപ ടെലിവിഷൻ ഒരുക്കുന്നു. ഭക്തസംഗമത്തോടൊപ്പം ഒരു വിശേഷാൽ പതിപ്പ് കൂടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നു. ആയതിലേക്ക് ഭക്തരിൽ നിന്നും സൃഷ്ടികൾ ക്ഷണിക്കുന്നു. ഭഗവത് കഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ, നോവലറ്റുകൾ എന്നിങ്ങനെയുള്ള സൃഷ്ടികൾ ഗുരുകൃപ ടെലിവിഷൻ @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. വിളിക്കേണ്ട നമ്പർ ഗുരുകൃപ 9400120408. ഭാഗവത ഗംഗ, ഇത് മാധവൻ കളിയാടിയ മാനവ ഗംഗ. ഹരിയോം. ചാർധാം തീർത്ഥയാത്ര 2022 ജൂൺ 3 മുതൽ 18 വരെ തീർത്ഥാടനം ഒരുക്കുന്നു. ഹരേ കൃഷ്ണ. May 20 മുതൽ 29 വരെ മാള ആലത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഭാഗവത കഥാമൃതം നുകരാം. മുഖ്യ ആചാര്യൻ ഭാഗവത കോകിലം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ. വിഷ്ണുവിന് പ്രിയമുള്ള മാധവമാസം വൈശാഖ പുണ്യകാലം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകട്ടെ. വിളിക്കുക 9447920551. ഹരേ കൃഷ്ണ. ഗുരുകൃപ എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 2022 സെപ്റ്റംബർ 15 മുതൽ 24 വരെ കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന ആരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400120408. രാധേശ്യാം. ഹരേ കൃഷ്ണ. ഗുരുകൃപ എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് ഒരുക്കുന്ന ഭാഗവത മഹോത്സവം. ധന്യരേ. 2022 മെയ് 1 മുതൽ 8 വരെ വൈശാഖ മാസത്തിൽ ഗുരുവായൂർ തെക്കേ ബ്രാഹ്മണ സമൂഹമഠം ഹാളിൽ KSV കൃഷ്ണയ്യർ അംബർനാഥ് മുംബൈയുടെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നു. സീറ്റുകൾക്കായി വിളിക്കുക KSV കൃഷ്ണയ്യർ 9326016465. ഭാഗവത മഹോത്സവം. ഗുരുകൃപ എ ജേണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. യദാ നാരായണായേതി ജഗാദ ചതുരക്ഷരം. ഈ രാമനെങ്ങനെ ജഗാദ ചതുരക്ഷരം നാലക്ഷരവും നാരായണ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുവാനിടയായിരിക്കുന്നു. ചില ആൾക്കാരുണ്ടല്ലോ മുഴുവൻ പേരങ്ങ് വിളിക്കില്ല. പാർവതി എന്നാ പേരിട്ടതെങ്കിലും അമ്മ എന്തേ വിളിക്കൂ? പാറോ. ഏ ഓമനെ പേരാ? നാരായണി എന്ന് പേരിട്ടാലും നാണീ അങ്ങനെ അങ്ങനെ വിളിക്കൂ. ശങ്കരൻ എന്ന് പേരിട്ടാൽ ശംഖു. ലേ എത്രയുണ്ട് അബദ്ധം നോക്കൂ. ശംഖു എന്ന് വെച്ചാൽ വ്രണം എന്നാ ഒരർത്ഥം ഉള്ളതേ. ശംഖു എന്ന് വിളിച്ചാൽ വ്രണമേ എന്ന് വിളിക്കുകയാണ്. എൻ്റെ വ്രണമല്ലേ നീയേ എന്ന് കൂട്ടത്തില്ല. മുഴുവൻ പേര് വിളിക്കില്ല, അങ്ങനെയൊക്കെ വിളിക്കുക. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ പോലും നാമാക്ഷരങ്ങൾ നാവിൽ വന്നു കഴിഞ്ഞാൽ ആ ജീവനത് രക്ഷയായി എന്നിരിക്കെ ജഗാദ ചതുരക്ഷരം ഇതാ നാരായണ എന്ന നാലക്ഷരവും വ്യക്തമാക്കി ഉരിയാടാനിടയായിരിക്കുകയാണ്. നാമം നാവിൽ വന്നോ പിന്നെ ആ ജീവനെ തൊടാനായിക്കൊണ്ട് നിങ്ങൾക്ക് യോഗ്യതയില്ല, അർഹതയില്ല. ഭൂതപിശാചിന് ഇടനഹിയാവൈ മഹാവീരജുവ നാമസുനാവൈ
നാരായണ എന്നുള്ളതായ തിരുനാമം എവിടെയാണ് മുഴങ്ങുന്നത്? അവിടെ ഒരു ഭൂതപ്രേതാദികൾക്ക് അടുക്കുവാനേ കൊണ്ട് സാധ്യമല്ല. ആ വഴിയിൽ പോലും അവർക്ക് സഞ്ചരിക്കാനേ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഈ നാരായണ എന്നുള്ളതായ തിരുനാമത്തെ ഉച്ചരിച്ചതായ അജാമിളിനെ കൊണ്ടുപോകാനേ കൊണ്ട് നിങ്ങൾക്ക് അർഹതയില്ല, തൊട്ടുപോകരുത് അജാമിളിനെ എന്നങ്ങ് അറിയിക്കുകയാണ്. ഇതങ്ങ് എടിലേ കാലവടന്മാരെ കെയ്തിട്ടെങ്കിൽ ചിരിക്കുകയാണ്. വിശ്വാസന്മാരെ, നിങ്ങളെ എപ്പോഴും വൈകുണ്ഠത്തിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ, ഇതുകൊണ്ട് നിങ്ങളെ പോലെയുള്ള ആൾക്കാരെയല്ലേ അവിടെ നിങ്ങൾ കാണുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സ്വഭാവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഈ അജാമിളിനെ ആരാധന കരുതിയത് ഈ സാരാപാപിയല്ല, ഇത് മഹാപാപിയാ അല്ലേ. പാപികളിൽ തന്നെ രണ്ട് പാപിയുണ്ട്. ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാ റോസ്റ്റ്, സ്പെഷ്യൽ റോസ്റ്റ് എന്ന് പറയില്ലേ, അതുപോലെ സാരാപാപി മഹാപാപി പാപികൾ രണ്ട് പ്രകാരത്തിലുണ്ട്. ആരാ മഹാപാപി എന്നാണെങ്കിൽ, ഈ മത്സ്യമാംസങ്ങളൊക്കെ കഴിക്കുക, സ്വർണം മോഷ്ടിക്കുക, അന്യൻ്റെ ഭാര്യയെ കരസ്ഥമാക്കുക, അതുപോലെ തന്നെ ഗുരുപത്നിയെ ഭാര്യയാക്കുക, ഇവരോടൊപ്പം കൂട്ടുകൂടുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായ ആൾക്കാരാ മഹാപാപികൾ. ഈ അജാമിളനാവട്ടെ മഹാപാപിയാണ്. ആ മഹാപാപിയായിരിക്കുന്നതായ അജാമിളൻ ഇങ്ങനെ ഒരു നാരായണാജി വെച്ചതുകൊണ്ട് മാത്രം പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമാവുമെന്ന് കരുതുന്നുണ്ടോ? എങ്ങനെ പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമാവും എന്ന് ചോദിച്ചതായ സമയത്ത് വിഷ്ണുദൂതന്മാരെ അറിയിക്കുകയാണ്, സർവേഷാമപ്യകമ അഗവതാം ഇഹമേവ സുനിഷ്കൃതം, സംശയിക്കേണ്ടതില്ല, എല്ലാ പാപങ്ങൾക്കുള്ളതായ ഏക പ്രായശ്ചിത്തം ഭഗവത് നാമ സങ്കീർത്തനം ഒന്ന് മാത്രമാണ്. ഭഗവത് നാമത്തെ കൊണ്ട് തീർക്കാൻ വയ്യാത്തതായ പ്രാരബ്ധമില്ല, പാപപ്രാരബ്ധമില്ല. നാരായണ എന്ന് നാരക്ഷരൻ നാവല് വരുന്നുണ്ടോ? ഏത് പ്രാരബ്ധത്തെയും തീർക്കാനായിട്ട് സാധിക്കും. ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത എന്നല്ലേ പറയുന്നത്? എന്നാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിരിക്കുന്നതായ ആ പാപ പ്രാരബ്ധങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമായിരിക്കുന്നത് ഭഗവാന്റെ തിരുനാമമാണ്. നാമം കൊണ്ട് തീരാത്തതായ പ്രാരബ്ധമില്ല. പരമ്പൂജനീയ തിരുനാമാചാര്യൻ എന്നും ഉദാഹരിക്കാറുണ്ട് വില്ലുമംഗല സ്വാമിയാരുടെ കഥ. വില്ലുമംഗല സ്വാമിയാര് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് ഒരു ഭക്തൻ സമയരോട് ചെന്ന് സങ്കടം അറിയിക്കുക, കലശലായിട്ടുള്ള വയറുവേദനയുണ്ട്, പല ചികിത്സകളും നോക്കി, ആയുർവേദവും അലോപ്പതിയും എല്ലാം നോക്കി, പക്ഷേ ഒരു ഭേദവും ഇല്ല, ഇനി ഗുരുഹാരപ്പൻ മാത്രമേ ഉള്ളൂ രക്ഷ, സഹിക്ക വയ്യാത്ത വേദന അനുഭവിക്കുന്നത്. സ്വാമിയാർക്ക് ഗുരുഹാരപ്പൻ പൂജ സമയത്ത് പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ, ഞങ്ങൾക്ക് കാണാൻ സാധിക്കാറില്ല. സ്വാമിയാർക്ക് പൊന്നമ്പുരാനെ കാണാൻ സാധിക്കുമല്ലോ, ഈ പാപത്തിൻ്റെ കഥയൊന്ന് ഉണർത്തിക്കണേ, വേറാരോടും പറയാറില്ല, എൻ്റെ ഗുരുഹാരപ്പം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് ഉണർത്തിക്കണേ എന്ന് പറഞ്ഞ് ദീനദീനായി കണ്ണീര് വാർത്തുകൊണ്ടങ്ങ് അറിയിച്ചു. പരദുഖത്തിൽ അലിയുന്നതായ വെണ്ണ പോലെ ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുന്നതായ സ്വാമിയാർ പൂജാവേളയിൽ ഭഗവാൻ പ്രത്യക്ഷമായ സമയത്ത് ഭഗവാനോട് ഈ സങ്കടം ഉണർത്തിച്ചൊരു ഭക്തൻ സഹിക്ക വയ്യാത്ത വയറുവേദന അനുഭവിച്ച് കഴിയുന്നുണ്ട് പ്രഭു. അവിടുത്തെ അത് ഉണർത്തിക്കുവാനും കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഭക്തൻ്റെ വയറുവേദന തീർത്തു തരണേ എന്നുള്ള പ്രാർത്ഥന അറിയിച്ചിരിക്കുകയാണ് എന്നങ്ങ് അറിയിക്കുക. ഇത് കേട്ട സമയത്ത് ഭഗവാനെ കരലിച്ചുകയാണ്, സ്വാമിയാരെയും അയാൾക്ക് ഈ ജന്മത്തിലല്ല 7 ജന്മം അനുഭവിക്കാനുള്ള പാപ പ്രാരബ്ധമുണ്ട് ആ വയറുവേദന എന്ന്. സ്വാമിയാരാവട്ടെ ഭഗവാന്റെ തിരുവായ്മൊഴി കേട്ടത് ആ കേട്ടത് കേട്ട പ്രകാരം ഈ ഭക്തനോട് ഇതൊന്നും അറിയിച്ചു, ഈ ജന്മത്തിലെന്നല്ല 7 ജന്മത്തിൽ നിങ്ങൾക്കത് അനുഭവിക്കാനുള്ളതുണ്ട് എന്ന്. ഇത് കേട്ട സമയത്ത് ആ ഭക്തനാവട്ടെ അത് പൊട്ടിക്കരഞ്ഞു, എന്ത് ഗുരുഹാരപ്പം പോലും എന്നെ കൈവിടിഞ്ഞു വന്നോ, 7 ജന്മത്തിൽ അനുഭവിക്കാനുള്ള പ്രാരബ്ധമുണ്ടെന്നോ, ഈ ലോകത്തിലെ ആരോരുമില്ലാതെ അനാഥയായി എൻ്റെ ഗുരുഹാരപ്പൻ മാത്രമാണ് ഏക ആശ്രയം എന്ന് പറഞ്ഞ് അവിടുത്തെ സന്നിധിയിലെത്തി നാമം ചോദിച്ചതായ സമയത്ത് അവിടുന്ന് പോലും കൈവടിയാണോ, ഉപേക്ഷിക്കുകയാണോ? ഇനി ആരോട് പറയട്ടെ സങ്കടം, ഈ ലോകത്തിൽ ഇനി ആരുണ്ട് എന്നെ ദുഃഖം തീർക്കാനേ കൊണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് കണ്ണീർ കടലിൽ മുങ്ങിക്കൊണ്ടെങ്കിൽ പ്രദർശനം വയ്ക്കുകയാണ്. അങ്ങനെ പ്രദർശനം വയ്ക്കുന്ന സമയത്താണ് പരമഭാഗവതയെ കുരുരമ്മയും കാണുവാനിടയായി. നീ എന്താ അങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുക. അന്നേരം ഉള്ള സങ്കടം മുഴുവനെ അറിയിക്കുകയാണ്, സഹിക്ക് വയ്യാത്ത വയറുവേദനയും കൊണ്ടാണ് ഗുരുഹാരപ്പൻ്റെ സന്നിധിയിൽ എത്തിയത്, ആര് കൈവിടിഞ്ഞാലും എൻ്റെ ഗുരുഹാരപ്പൻ എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ആശ്വാസത്തെ കണ്ടെത്തി ഞാനിവിടെ എത്തിയത്. ഇന്ന് സ്വാമിയാരോട് ഭഗവാൻ കൽപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ഈ ജന്മത്തിലെല്ലാം 7 ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധമുണ്ട് എന്ന്. ഞാൻ ഈ ആരോട് പറയും എൻ്റെ സങ്കടം, ആരുണ്ട് എനിക്കൊരു ഗതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരിയാണ്. അന്നേരം കുരുരമ സമാധാനിപ്പിക്കുകയാണ്, നീ വിഷമിക്കണ്ട, എത്ര ജന്മം അനുഭവിക്കാനുള്ളതായ പാപ പ്രാരബ്ധം തന്നെയായാലും അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാൽ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം തന്നെ നശന്തി സകലാരോഗാഹ, സത്യം സത്യം വദാമ്യഹം, എല്ലാ രോഗങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കാനായിട്ട് സാധിക്കും. സത്യമാണ്, നീ സ്വല്പം പോലും സംശയിക്കേണ്ട ആവശ്യമില്ല, നാരായണ എന്ന് കീർത്തിച്ചുകൊള്ളൂ, നിന്റെ എല്ലാ രോഗവും മാറും, ജന്മജന്മാന്തരങ്ങളുള്ള പാപ പ്രാരബ്ധങ്ങളും തീരുവാനിടയാവും എന്ന് അങ്ങ് ഉപദേശിക്കുക. ഇത് കേട്ട സമയത്ത് എന്തെന്നില്ലാത്തൊരു ആശ്വാസം ഉണ്ടായി മനസ്സിൽ, ഒരു ആനന്ദം അങ്ങ് അലയടിച്ചു.
നിഷ്ഠയോടുകൂടി ഭഗവാൻ തിരുനാമത്തെ നാരായണ നാമത്തേക്കും ജപിക്കാനും കൊണ്ട് ആരംഭിച്ചു. നാമം ജപിക്കും തോറും ശരീരത്തിൻ്റെ ക്ഷീണം മാറി, രോഗം കുറയാൻ തുടങ്ങി, മനസ്സിലെ ആനന്ദം വർദ്ധിക്കാനും കൊണ്ട് തുടങ്ങി. കായക്ലേശങ്ങളെല്ലാം പാടെ വിസ്മരിച്ചുകൊണ്ട് ആനന്ദസാഗരത്തിൽ അങ്ങ് ആമഗ്നനായിക്കൊണ്ട് നാമഗംഗയിലങ്ങ് ആരാടിക്കൊണ്ട് ഭഗവാനെ പ്രദർശനം വയ്ക്കുകയാണ്. ആ സമയത്താണ് സ്വാമിയാർ വീണ്ടും ഈ ഭക്തനെയും കാണാനിടയായി. ഹേ, നിൻ്റെ വയറുവേദനയ്ക്ക് മാറിയോ? നീ സുഖമായിരിക്കുന്നല്ലോ. നീ എന്താ പറയുക സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് എന്ന് ചോദിക്കാം. അന്നേരം ഭക്തൻ പറഞ്ഞു, സ്വാമിയാരെ, ഈ ലോകത്തിൽ ആരും നുണ പറയരുത്, പ്രത്യേകിച്ച് സ്വാമിമാർ. എനിക്ക് 7 ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആ കുരുവരമ്മയുടെ ഉപദേശം കൊണ്ട് നാരായണനാമം ചോദിച്ചപ്പോഴേ എൻ്റെ എല്ലാ വയറുവേദനയും പോയി, ഞാനിപ്പോൾ സുഖമായിട്ടങ്ങ് ഇരിക്കുന്നു എന്ന്. ഇത് കേട്ടുകൊണ്ട് സ്വാമിയാർക്ക് ഇന്നില്ലാത്ത വിഷമമായി. വേഗം ഭഗവാനെ തിരുനടക്കിലങ്ങ് ഓടിച്ചെന്നു, പൊട്ടിക്കരയാണ്. അന്നേരം ഭഗവാൻ തിരുവായ്മൊഴിയായിട്ടങ്ങനെ ചോദിക്കുകയാണ്, എന്താ സമയം എങ്ങനെ കരയുന്നതെന്ന്. സമയം പ്രാർത്ഥിക്കുക, പ്രഭോ അവിടുന്ന് കരയിച്ച് ആ കരയല്ലേ നിവൃത്തിയുള്ളൂ. ആ ഭക്തൻ്റെ സങ്കടം അവിടത്തോട് തിരുവമ്പലം കൊണ്ടർത്ഥിച്ചു, സങ്കടം തീർത്ത് തരണേ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന അവിടുത്തെ തൃപ്പാദത്തിൽ അർപ്പിച്ചു. ഈ ജന്മത്തിലല്ല, 7 ജന്മം അനുഭവിക്കാനുള്ളതായ പ്രാരബ്ധം ഉണ്ടെന്ന് അവിടുന്ന് അടി ചെയ്തതല്ലേ, അത് പ്രകാരത്തിൽ ഞാൻ ചെന്ന് അറിയിച്ചു. ഇതാ ഈ ജന്മത്തിൽ തന്നെ ആ വയറുവേദനയെല്ലാം മാറി ആനന്ദമായി നാമം ജയിക്കുന്നതായി ഭക്തനെയാണ് കാണുന്നത്. ഞാൻ നുണ പറഞ്ഞു എന്നാക്കി തീർത്തില്ലേ പ്രഭോ, എന്ത് അപരാധമാണ് ഉള്ളവൻ ചെയ്തത്, എൻ്റെ അപരാധം പൊറുക്കണേ എന്ന് പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് സ്വാമിയാർ. അന്നേരം ഭഗവാൻ അടിച്ചേ, സ്വാമിയാരെ, ഞാൻ പറഞ്ഞത് സത്യമാണ്, 7 ജന്മം അനുഭവിക്കാനുള്ള പ്രാരബ്ധമുണ്ടേ എന്ന് പറഞ്ഞത് സ്വല്പം പോലും വിശയില്ല, പക്ഷേ നാമം ജപിച്ചാൽ മാറില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എത്ര ജന്മം അനുഭവിക്കാനുള്ള പാപ പ്രാരബ്ധം രോഗങ്ങൾ തന്നെയായാലും ഭഗവാന്റെ തിരുനാമത്തെ നാരായണായ എന്നുള്ളതായ തിരുനാമത്തെ ആശ്രയിച്ചിട്ടുണ്ടോ, ഭയപ്പെടേണ്ടതില്ല. എല്ലാ പാപപ്രാരബ്ധങ്ങൾക്കും അത് പ്രായശ്ചിത്തമാണ്. ഭഗവത് നാമ സങ്കീർത്തനത്തിൻ്റെ പ്രചുര പ്രചാരകനും പരമാചാര്യനുമായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ച് ആരാധിക്കുന്നതായ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പ്രിയ ശിഷ്യൻ ശ്രീ രൂപഗോപസ്വാമികൾ, ഭഗവത് നാമത്തിൻ്റെ മഹത്വത്തെ അനുഭവിച്ചറിഞ്ഞതായ മഹാത്മാവ്, സാക്ഷാത്കാര സിദ്ധനായിരിക്കുന്നതായ മഹാത്മാവ് അരുളി ചെയ്യുന്നു, എൽ ബ്രഹ്മ സാക്ഷാത്കൃതനിഷ്ഠയാപി വിനാശമായാതി വിനാനഭോഗൈഹിം അവൈരിനാമസ്ഫുരണേന തൽത്തേ പ്രാരബ്ധകർമ്മേതി വിരോധി വേദ. ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ടുപോലും തീരാത്തതായ പ്രാരബ്ധകർമ്മം ഒരു ജീവൻ്റെ നാവിലെ നാരായണ എന്നുള്ളതായ തിരുനാമം കീർത്തിക്കാനിടയായോ സകല പ്രാരബ്ധങ്ങളും വേരോടുകൂടി അങ്ങ് നശിക്കാനിടയായി തീരുന്നു. താപത്രയോന്മൂലനം നാമപുരാണമായ ശ്രീമദ് ഭാഗവതം ആദ്യമേ തന്നെ അടിവരയിട്ട് നമ്മളോട് അനുശാസിക്കുകയാണ്. ഈ സങ്കീർത്തന ഭക്തിയിലൂടെ ഈ ഭാഗവതത്തെ കൊണ്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചിട്ടുണ്ടോ? നാരായണ എന്നുള്ളതായ തിരുനാമം നാവിൽ വരുന്നുണ്ടോ? താപത്രയോന്മൂലനം താപത്രയങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കുന്നതാണ്. നാമാമോരുത്തൻ്റെ മൂർധാവിൽ കൈവച്ചാൽ ബ്രഹ്മലീഗീതങ്ങൾ മാഞ്ഞിടുന്നു. ബ്രഹ്മദേവൻ ഓരോരുത്തർക്കും ശിരസിൽ എഴുതി അവിടുന്ന് വരുന്ന സമയത്ത് തന്നെ എഴുതി അയച്ചിട്ടുണ്ടെന്നാണ്. ഇന്ന ആൾക്കാർക്ക് ഇന്ന അവിടെ പോയി ഇരിക്കട്ടെ അല്ലേ, ഇന്ന ആൾക്കാർ ചുമരചാരികളാവട്ടെ, ഇന്ന ആൾക്കാർ തൂണുചാരികളാവട്ടെ അല്ലേ, അതൊക്കെ അവിടുന്ന് വരുന്ന സമയത്തെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുക. അങ്ങനെ ബ്രഹ്മദേവൻ എന്താണോ ശിരോലിഖിതമായിട്ട് ഓരോരുത്തർക്കും എഴുതിയിരിക്കുന്നത് ആ ശിരോലിഖിതത്തെ പോലും മാറ്റിമറിക്കുവാൻ തക്കതായ ശേഷിയുണ്ട് ഭഗവത് നാമ സങ്കീർത്തനത്തിന്. എന്തെല്ലാ ദുഃഖങ്ങളാലും ദുരിതങ്ങളാലും വലിയുന്നതായ ആൾക്കാർ തന്നെ ആയാലും ശരി, അതിനെല്ലാം ഉള്ളതായ ഏക മോചനമാർഗം ഈ കലികാലത്ത് അനായാസന അനുഷ്ഠിക്കാൻ പറ്റുന്നതായ ജനകീയ സാധന ഭഗവത് നാമ സങ്കീർത്തനമാണ്. സംസാര സാഗര സന്തപ്തി തന്മാരായി കഴിയുന്നതായ പരകോടി ജീവന്മാരോടുള്ള പരമകാരുണ്യം കൊണ്ട് സകല ശാസ്ത്രങ്ങളെയും കടഞ്ഞെടുത്ത് അമൃതമൊഴികളാക്കി ഈ ലോകത്തിന് മഹാഭാരതമാകുന്നതായി ഇതിഹാസത്തെ പ്രദാനം ചെയ്തതായ ആ വ്യാസഭഗവാൻ, ആ മഹാഭാരത ഇതിഹാസത്തിൻ്റെ സ്വരൂപം കൊണ്ട് മൂർത്തിമൽ ഭാവമായിട്ടങ്ങ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭീഷ്മ പിതാമഹനെയാണ് എന്ന് തോന്നിപ്പോകും. സകല ജ്ഞാന കലാനിധിയാണ് ഭീഷ്മ പിതാമഹൻ, ഒന്നിനൊരു കുറവില്ലായിരുന്നു. ഭീഷ്മരെ പോലെ ഒരു കഥാപാത്രത്തെ കാണാനെ കൊണ്ട് സാധ്യമല്ല. മഹാഭാരതം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കലെങ്കിലും കമ്പോട് കമ്പ് ഭാരതം വായിക്കുന്നതായ ഒരാൾക്ക് ഭാരതത്തിൻ്റെ മഹിമ എന്താണ്, മഹാഭാരതത്തിൻ്റെ മഹിമ എന്താണ്, പൂർവ്വ സംസ്കൃതികളുടെ നമ്മളുടെ മുൻപേ പറക്കുന്ന ആ പക്ഷികളുടെ മഹത്വം എന്താണ് മനസ്സിലാക്കുവാനെ കൊണ്ട് സാധിക്കും. ആ ഭീഷ്മ പിതാമഹനോട് സ്വച്ഛന്ദ മൃത്യുവായി ഉത്തരായനത്തെ കാത്തുകൊണ്ട് ആ കുരുക്ഷേത്ര രണാങ്കണ ഭൂമിയിൽ അർജുനൻ ഒരുക്കി കൊടുത്തതായ ശരശയ്യയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ട് കാലത്തിൻ്റെ കണ്ണികളായ ഓരോ നിമിഷങ്ങളെയും എണ്ണിപ്പെറുക്കിക്കൊണ്ട് കഴിയുന്നതായ സമയത്ത് ഭീഷ്മ പിതാമഹൻ്റെ ഉള്ളിലുള്ളതായ ആ ജ്ഞാനഗംഗാ പ്രവാഹത്തെ പാരിൽ പ്രചരിപ്പിക്കണം, അത് ലോകത്തിന് ഉപയുക്തമായി തീരണം എന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടി എല്ലാം അറിയുന്നതായി പൊന്നുതമ്പുരാൻ ശ്രീകൃഷ്ണ ഭഗവാൻ
അവിടുത്തെ സന്തന സഹചാരികളും ആശ്രിതന്മാരുമായിരിക്കുന്നതായ പാണ്ഡവന്മാരെയും കൊണ്ട് ഭീഷ്മപിതാമകന്റെ സവിധത്തിലോട്ട് അങ്ങ് ചെന്നതായ സമയത്ത് ധർമ്മപുത്ര എല്ലാ സംശയങ്ങൾക്കും ചോദിച്ച് ആ സംശയങ്ങൾക്കെല്ലാം അറുതി വരുത്തുകയാണ് ഭീഷ്മപിതാമകന്റെ സവിധത്തിൽ. ധർമ്മത്തിൻ്റെ അവാന്തര ഭേദങ്ങളെക്കുറിച്ച്, രാജധർമ്മത്തെക്കുറിച്ച്, മോക്ഷധർമ്മത്തെക്കുറിച്ച്, സ്ത്രീധർമ്മത്തെക്കുറിച്ച്, മൃഗധർമ്മത്തെക്കുറിച്ച്, മൃഗങ്ങൾ ഓരോ ജീവികളും ചെയ്യേണ്ടതായ ധർമ്മത്തെക്കുറിച്ച്, ഇങ്ങനെ സൂര്യന് കീഴിൽ ഭൂമിയിൽ എന്തെല്ലാം ധർമ്മത്തിൻ്റെ അവാന്തര ഭേദങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം ചോദിച്ചറിയുകയാണ്. ആ സമയത്ത് ധർമ്മപുത്രൻ ചോദിക്കുകയാണ്, കിം ജപൻ മുച്ചരേ ജന്തുർ ജന്മസംസാരബന്ധനാൽ. ജന്തു സമാനമായി കഴിയുന്ന ഒരാൾ, ജന്തു എന്ന് വെച്ചാൽ തന്നെ എന്താ, ജനിച്ച മാത്രമേ കഴിയുന്ന ആളെ എന്ന് പറയാം. സ്വല്പം പോലും വിചാരശീലത്വമില്ലാത്തതായ, വിവേകശീലത്വമില്ലാത്തതായ ആൾക്കാർ, അങ്ങനെ അജ്ഞാനത്തിൻ്റെ അടുത്തിൽ കഴിയുന്ന ഒരാൾ തന്നെയാണെങ്കിലും എന്തൊന്ന് ചെയ്താലാണ് അതിൽ നിന്ന് മോചനം നേടുവാനും കൂടെ സാധിക്കുക, അവരാഗ്രഹിക്കുന്നതായ ആ ആനന്ദം അനുഭവിക്കുവാൻ അർഹരായിത്തീരുവാൻ ചോദിച്ചതായ സമയത്താണ് വേറൊന്നും വേണ്ട, ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനത്തിൽ ഉപരിയായിട്ട് ഒന്നും തന്നെ ഇല്ല, എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായി സർവസമ്മതമായിരിക്കുന്നതായ മാർഗം ഭഗവത് നാമ സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞ് വിഷ്ണു സഹസ്രനാമത്തെ അങ്ങ് ഉപദേശിച്ചു. വേറൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും സഹസ്രനാമം ഒരു ആവർത്തി ജപിച്ചാൽ മതി എന്ന. ഭീഷ്മ പിതാമഹൻ എപ്പോഴാണ് ഇതെല്ലാം ഉപദേശിക്കുന്നത്? ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തെങ്കിൽ, കലിയുഗത്തിൻ്റെ ആരംഭത്തെങ്കിൽ. അപ്പോൾ ഈ ഉപദേശിക്കുന്നതായ ഉപദേശമൊക്കെ ഇനി ആരാണ് ഉൾക്കൊള്ളാൻ പോകുന്നത്? കലികാലത്ത് ജനിക്കുന്നതായ ജീവന്മാരാണ്. ഈ കലികാലത്ത് ജനിക്കുന്നതായ ജീവന്മാരുടെ സ്വഭാവം എന്താ? ഒന്നിനൊരു സമയവുമില്ലാത്ത ആൾക്കാരാണ്. പണ്ട് കാലത്ത് ഈ വാച്ചൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാവർക്കും ധാരാളം സമയമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അതിലും വാച്ചൊക്കെ ഉണ്ട്, വാച്ചും കെട്ടിയിട്ട് നടക്കുക, പക്ഷെ ഒന്നിനും സമയമില്ല എന്നാ, പ്രത്യേകിച്ചൊരു പണിയും ഇല്ല അല്ലേ, നാ ഇരിക്കാനോട്ട് നേരമില്ല എന്ന് പറയും. പാലക്കാടൻ ഭാഷയിലെ സുൽത്താൻപേട്ടയിലെ നായ തിരിയും പോലെ എന്ന് പറയും. നാല് കൂടി കവലയിലെ ജംഗ്ഷനിൽ നിൽക്കുന്നതായ ഒരു പട്ടിക്കുട്ടിയുടെ ഭാവം നോക്കും, ഞാൻ അവിടുത്തെ രാജാവ് എന്നുള്ള ഭാവത്തിലെ വാലു ഉയർത്തി നിൽക്കുക, പ്രത്യേകിച്ച് പണിയുണ്ട്, ഒരു പണിയുമില്ല, നാ ടൈറ്റ് ഷെഡ്യൂളാ, അതുപോലെ ചില ആൾക്കാരുടെ ഭാവമൊക്കെ. അപ്പോൾ ഒന്നിനൊരു സമയമില്ല എന്നുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി, എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കപ്പെടും ഉപദേശിച്ചതായ സമയത്ത്. അയ്യോ, സഹസ്രനാമം മുഴുവനൊക്കെ ജപിക്കാനും കൂടെ സമയമുണ്ട്, ആകെ കിട്ടുന്ന ഞങ്ങൾക്ക് 5-10 മിനിറ്റേ ഉള്ളൂ, ഇതിനിടയിൽ ഒരുപാട് ജപിക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ ഈ സഹസ്രനാമം മുഴുവൻ ജപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കൊണ്ട് പറ്റും? ഇതൊക്കെ അന്നേരം ഒരു ഉപായത്തെ കൽപ്പിച്ചു കൊടുത്തു. എന്ത്? ശ്രീരാമ രാമ രാമേരി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമ വരാരനേ അല്ലേ. അത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ മതി, സഹസ്രനാമം മുഴുവൻ ചോദിച്ച പോലായി എന്ന് പറഞ്ഞു. ചില വിദ്വാൻമാരുണ്ട് ഈ ഉപായത്തിൽ കാര്യത്തിൽ നടത്തുന്നതായ സൂത്രക്കാരികളെന്ന് പറയുമല്ലോ, സൂത്രത്തിൽ കാര്യം ഒപ്പിക്കാരെ കൊണ്ട് ഈ ശ്ലോകം മാത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലി. അതിലും മടിയന്മാരായിട്ടുള്ള ആൾക്കാരെ തീരും. ഈ കലികാലം കൂടുന്തോറും എന്ന് പറയാം, കലി കൂടിക്കൂടി വരുന്നുണ്ടോ? കലി കൂടുന്നുണ്ടോ? പുറമേ നമുക്ക് കാലഗണനയൊന്നും കലണ്ടറും പഞ്ചാംഗവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ആൾക്കാരുടെ സ്വഭാവം എടുത്ത് നോക്കിയാൽ മതി. കലി കൂടുന്തോറും മനുഷ്യ മനസ്സുകളിൽ ഈ മൃഗീയത്വം കൂടും, ഇങ്ങനെ അലസത അങ്ങ് കൂടിക്കൂടി വരുമെന്ന, മടിയന്മാരായി മൂഢന്മാരായി അങ്ങ് അധപ്പറിച്ച് പോകുവാൻ അടിയായിത്തീരും. ഈ മൂന്ന് ശ്ലോകമൊക്കെ ജീവിക്കാൻ തക്കതായ സമയമുണ്ടോ? ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് നാളെ ചോദിക്കുവാനിടയാവും എന്ന് കണ്ടറിഞ്ഞ് ഭീഷ്മ പിതാമഹൻ നേരത്തെ കൂട്ടി തന്നെ ഈ ലോകത്തിനോടുള്ളതായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമോതുന്നതായ മഹാമാർഗത്തെ അങ്ങ് ഉപദേശിച്ചു. ആർത്താ വിഷണ്ണ ശിഥിലാച്ചഭീദാഹം ഘോരേഷു ജവ്യാദിഷു വർത്തമാനാഹം സങ്കീർത്യ നാരായണ ശബ്ദമാത്രം വിമുക്തദുഃഖാഃ സുഖിനോ ഭവന്തി. എത്ര തന്നെ ആർത്തന്മാരായിക്കൊള്ളട്ടെ, ദുഃഖിതന്മാരായി കഴിയുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ, ഭാവി ചോദ്യചിഹ്നമായി ജീവിതം വഴിമുട്ടിക്കൊണ്ട് നിൽക്കുന്നതായ വിഷണ്ണന്മാരായി കഴിയുന്നതായ ആൾക്കാരായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ ഒരുപാട് സങ്കല്പങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഒരുപാട് മോഹങ്ങളൊക്കെ ആയിട്ടാണ് പുറപ്പെട്ടത്, അത് വല്ലത് നേടിയോ? ഒന്നുമില്ല സ്വാമി, അവസാനം ഈ കോലത്തിലായി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ? അങ്ങനെ എല്ലാ പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ട് ജീവിതം ആകെ തകർന്ന് തരിപ്പണമായി ശിഥിലമായി കഴിയുന്നതായ ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഉണ്ടല്ലോ. അങ്ങനെ ആയിത്തീരുന്ന ആൾക്കാരെ തനിയെ പാട്ടുപാടുക, തനിയെ ചിരിക്കുക, അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ തനിയെ ഡാൻസ് കളിക്കുക, അതൊക്കെ ഈ അസുഖത്തിൻ്റെ കുഴപ്പമാണ്. അങ്ങനെ ജീവിതം ശിഥിലമായി തീർന്നതായ ആൾക്കാർ, പിന്നെ ഭീതാഹം എപ്പോഴും ഭയപ്പാടോടുകൂടി കഴിയുന്ന ആൾക്കാർ അല്ലേ, എന്തൊട്ടാലും ഭയ പേടിയ, നാളെ വേറെ വല്ലതുമായി കഴിഞ്ഞാലോ, അയ്യോ നമുക്ക് വേണ്ട, നമുക്ക് പറ്റില്ല പരിപാടി, നമുക്ക് പറ്റില്ല പരിപാടി അല്ലേ, ഒക്കെ പറ്റില്ല പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പറയാം. ഒന്നും ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറയാം. ഭീരുക്കൾക്കുള്ളതല്ല ഈ ലോകമെന്ന് പറയുന്നത്, ധീരന്മാർക്കുള്ളതാണ് ഈ ലോകമെന്ന് പറയുന്നത്. കലികാലത്ത് ഭീരുക്കളായിരിക്കും ഏറെ കൂറുമെന്ന് പറയാം. ജീവിതത്തിൽ ആർക്കാണ് വിജയിക്കുവാനും കൊണ്ട് സാധിക്കുക? ധീരന്മാരായി വീരന്മാരായിരിക്കുന്നതായ ആൾക്കാർക്ക്, അവർ മാത്രമേ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ജയിച്ചവനോടൊപ്പമാണ് ജനാർദ്ദനൻ,
തോറ്റ ആൾക്കാരോടൊപ്പം ആരും നിൽക്കില്ല അല്ലേ. തോറ്റ് തുന്നമാടി കഴിയുന്നത് ആൾക്കാരെ കുടുംബം തള്ളും ലോകം തള്ളും, പക്ഷെ ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെ കഥ മാത്രമേ ഉള്ളൂ. രാമായണത്തിലെ സീതാദേവിയെ അന്വേഷിക്കാനായി കൊണ്ട് ലക്ഷം കോടി വാനരന്മാരെ നാല് ദിക്കിലോട്ടും അയച്ചു സുഗ്രീവൻ. നാല് ദിക്കിലോട്ടും പോകുന്ന സമയത്ത് ഓരോ വാനര വീരന്മാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ വടക്കോട്ട് പോകുന്നതായ ആൾക്കാർ വലിയ മഞ്ഞുമലകളൊക്കെ കാണും, ആ മഞ്ഞുമലകളും കഴിഞ്ഞ് പോകണം, ഇപ്പോൾ വലിയ നദികളൊക്കെ കാണും, അതും കടന്ന് ചെല്ലണം, പിന്നെ യുഗയുഗങ്ങളായിട്ട് കട്ടിപിടിച്ച് കിടക്കുന്നതായ മഞ്ഞക്കെട്ടകളെ കാണാം, അവിടെയെല്ലാം ചെന്ന് നോക്കണം, ഓരോ ഭാഗത്തുള്ളതായ പർവ്വതങ്ങളെക്കുറിച്ചും പുഴകളെക്കുറിച്ചും അവിടെയുള്ളതായ അവസ്ഥകളെക്കുറിച്ചും എല്ലാം വ്യക്തമായി വിശദീകരിച്ച് സുഗ്രീവനങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് എല്ലാം അറിയുന്നതായി പൊന്നുതമ്പുരാൻ ഭഗവാൻ ശ്രീരാമേന്ദ്രൻ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം ഭഗവാൻ തന്നെ ചോദിക്കുകയാണ് സുഗ്രീവനോട്, സുഗ്രീവ, ഈ ഓരോ ദേശത്തും ഇന്നന്നെ മലകൾ, ഇന്നന്നെ പുഴകൾ, ഇന്നന്നെ ആൾക്കാർ, ഇന്ന സ്വഭാവത്തിൽ, ഇതൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഈ ജോഗ്രഫിയൊക്കെ എവിടെന്നാണ് പഠിച്ചത് സുഗ്രീവ എന്ന്. അന്നേരം സുഗ്രീവൻ പറഞ്ഞു, ഞാൻ ഒരു ജോഗ്രഫിയും പഠിച്ചതല്ല ഭഗവാനെ, ആ ബാലി എന്നെ തല്ലിക്കൊല്ലാനെ കൊണ്ട് വന്ന സമയത്ത് ഞാൻ ഇവിടെയൊക്കെ ഓടിയിട്ടുണ്ട്, അങ്ങനെ എൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനെ കൊണ്ട് ആൾക്ക് കണ്ടുപഠിച്ചു എന്നുള്ളതല്ലാതെ ജോഗ്രഫിയൊന്നും പഠിച്ചതല്ല എന്ന്. നാല് ഭാഗത്തോട്ടും ഈ സുഗ്രീവൻ വാനരവീരന്മാരെയൊക്കെ അയച്ചു. പക്ഷേ രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി മഹർഷി ഏറെ കൂറും അവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തെക്കോട്ട് പോയി കാര്യം നേടിയതായ ആഞ്ജനേയസ്വാമിയുടെയും അനുചരന്മാരുടെയും കഥകളെ മാത്രമാണ് അങ്ങ് ആഖ്യാനം ചെയ്തിരിക്കുന്നത്. ലക്ഷ്യം നേടാത്തതായ ആൾക്കാരുടെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ലോകത്തിൽ, പ്രയോജനമില്ല ഈ ലോകത്തിന് എന്ന് പറയാം. കാര്യം നേടിയ ആൾക്കാരുടെ കഥ വേണം, ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുടെ കഥ വേണം മാതൃകയാക്കാനായിക്കൊണ്ട് എന്ന്. ജീവിതത്തിൽ എപ്പോഴും ഭയപ്പാടോടുകൂടി കഴിയുന്നതായ ആൾക്കാർ, ഒന്നിനൊരു ധൈര്യമില്ലാതെ കഴിയുന്നതായ ആൾക്കാർ, ഘോരേഷ വ്യാധിഷു വർത്തമാനാഹ, പിന്നെ മഹാവ്യാധികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്നതായ ആൾക്കാർ, വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാവ്യാധികൾ വന്ന് ഭയപ്പെടുന്ന ക്ലേശിച്ച് കഴിയുന്നതായ എത്ര എത്ര ആൾക്കാരെ നമ്മൾ കാണാനായിക്കൊണ്ട് സാധിക്കുന്നുണ്ട് അല്ലേ. രോഗം വന്നു കഴിഞ്ഞ ആൾക്കാർ, എനിക്കിങ്ങനെ രോഗം വന്നോന്നില്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നത്. ഇനി രോഗം വരാത്ത ആൾക്കാരോ, നാളെ ഈ രോഗം വന്നാലോ, അങ്ങനെയാ പേടിയേ. അടുത്തിരിക്കുന്ന ആളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറിയിരിക്കും. കൊറോണ വന്നാലോ, ഏ വൈറൽ ഫീവർ വന്ന ആളാണ് അടുത്ത് വന്നിരുന്നതേ, ഒരു പേടി, വേഗം ഒന്ന് മാറിയിരിക്കും. അത് പകർന്നാലോ അല്ലേ, ആകെ പേടിയാ. രോഗം വന്ന ആൾക്കാർ രോഗം വന്നുവല്ലോ എന്നോർത്ത്, രോഗം വരാത്ത ആൾക്കാർ രോഗം വന്നാലോ എന്ന് ഭയപ്പെട്ടിട്ട് ഓരോ നിമിഷത്തിലും നാനാവിധ രോഗങ്ങളെ ഓർത്ത് ഭയപ്പെട്ട് കഴിയുന്നതായ ആൾക്കാർ, ഇങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥതകളും അശാന്തിയും അനുഭവിച്ചു കഴിയുന്നുണ്ടോ, അതിനെല്ലാം ഉള്ളതായ ഏക പരിഹാര മാർഗമെന്ന് പറയുന്നത് സങ്കീർത്തനാരായണ ശബ്ദമാത്രം. സങ്കീർത്തനാരായണ ശബ്ദമാത്രം, നാരായണ എന്നുള്ളതായ ആ തിരുനാമത്തെ സങ്കീർത്തിയ സമ്യക്കാകുമണ്ണം അങ്ങ് കീർത്തിച്ചുള്ളൂ. എന്താ സങ്കീർത്തിയ വേണ്ട രീതിയിൽ എന്ന് പറയുവാൻ, സമ്യക്കാകുമണ്ണമുള്ള കീർത്തനം എന്ന് പറയുവാൻ കാരണം, നാരായണ എന്നുള്ളതായ നാമം നാവിൽ വന്നു കഴിഞ്ഞാൽ അതാണ് വേണ്ടതായ രീതി, വേറൊന്നും അന്വേഷിച്ച് പോവേണ്ടതായ ആവശ്യമില്ല. നാരായണ എന്നുള്ളതായ നാലക്ഷരം നാവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായി കഴിഞ്ഞു. അന്തക്കരായ യോഗ്യതയോ അർഹതയൊക്കെ ഉണ്ടോ എന്നാണെങ്കിൽ, ശബ്ദമാത്രം കേവല നാമോച്ചാരണ മാത്രേണ, നാമോച്ചാരണ മാത്രം കൊണ്ട് തന്നെ വിമുക്ത ദുഃഖാഹം, എല്ലാ ദുഃഖങ്ങളും തീർന്ന് സുഖിനോഭവന്തി, പരമസുഖത്തെ പരമാനന്ദത്തെ ജന്മസാഫല്യത്തെ പ്രാപിക്കുവാനിടയായിത്തീരുന്നു. വ്യാസഭഗവാന്റെ അനന്ത പാരാവാരങ്ങളൊക്കെ പരന്നു കിടക്കുന്നതായ ഭാരതീയ സംസ്കൃതരെ ആകത്തുകയായി അരളി ചെയ്തതായ മഹാഭാരതത്തിലെ മർമ്മസ്ഥാനമായിട്ടാണ് ശാന്തിപർവ്വത്തെയും ആനുശാസിക പർവ്വത്തെയും പറയുന്നത്. ആ ആനുശാസിക പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമത്തെ ഉപദേശിക്കുന്നത്. ആ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സമർപ്പണ വേളയിലാണ് നാരായണനാമത്തിൻ്റെ മഹത്വത്തെ ഭീഷ്മപിതാമകൻ സമർഘോഷിക്കുന്നത്. അപ്പം എന്താണ് ശാസ്ത്രസാരം, നമ്മളുടെ സംസ്കൃതിയുടെ സമ്പത്ത് എന്താണ്? നാരായണ എന്നുള്ളതായ നാലക്ഷരം ജപിക്കുക എന്നുള്ളത് തന്നെയാണ്. തിരുനാമ സങ്കീർത്തനത്തിൽ ഉപരിയായിട്ടൊരു മഹാമാർഗം വേറെയില്ല. നാമം വ്യാഹരണം വിഷ്ണോർയതസ്ഥൽ വിഷയാമതിഹീം, നീ ഇന്ന ആൾക്കാരെ എന്നുള്ളതില്ല, ആര് തന്നെ ആയിക്കൊള്ളട്ടെ. പതിതക്കിതവക്കിരാതഗോവാ ശോഭജോവാ ഹരിനാമയസ്യ വാജി സഹൃതപ്യവിനിർഗതം ചേൽ കുലദൈവം മമതസ്യ പാദധൂളി. ഗുരുക്കന്മാരുടെ ഗുരുവായ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമി തൃപ്പാദങ്ങൾ അരുളി ചെയ്യാണ്, പതിതക്കിതവക്കിരാതഗോവാ, എത്ര തന്നെ പതിതനായിക്കൊള്ളട്ടെ, പതിത്വം സംഭവിച്ചിരിക്കുന്ന ആ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിക്കൊള്ളട്ടെ, കാട്ടാളനായിക്കൊള്ളട്ടെ, കള്ളനായിക്കൊള്ളട്ടെ, ഒരു പട്ടിയെ തച്ചു വന്ന് അതിൻ്റെ പച്ചമാംസം കഴിക്കുന്ന ചണ്ടാലൻ തന്നെ ആയിക്കൊള്ളട്ടെ, അയാളുടെ നാവിൽ നിന്നും
ആരായണായി എന്നുള്ളതായ ഒരു തിരുനാമം കീർത്തിക്കാൻ ഇടയായി കഴിഞ്ഞാൽ കുലദൈവം മമതസ്യ പാദധൂളി, അയാളുടെ പാദധൂളിയെ ഞാൻ കുലദൈവമായി കണ്ട് ആരാധിക്കുന്നേൻ. അത്രയും മഹത്വമുണ്ട് തിരുനാമത്തിന്. നാമം ജീവിക്കുന്നതായ ഭക്തന്റെ പാദപാംസുക്കളാണ് പാരിനെ പവിത്രമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോക്കൂ, ഇന്നും ഇത്രമാത്രം വിദേശ ആക്രമണങ്ങൾ നേരിട്ടതായ രാജ്യം ഭാരതം പോലെ വേറെയില്ല. ഇത്രയെല്ലാം ആക്രമങ്ങൾ നേരിട്ടിട്ടും ആദിവ്യാധികളും മഹാവ്യാധികളും ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്നതായ വേളയിലും ഭാരതം അതിനെയെല്ലാം അതിജീവിക്കുന്നതായ സമത്വസുന്ദരമായിരിക്കുന്നതായ ഒരു ഭാവിയിലോട്ട് കാലുവുന്നതായ കാഴ്ച കാണുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാരതത്തിലെ ഓരോരുത്തരി മണലും നാമം ജപിക്കുന്നതായ ഭക്തന്റെ പാദസ്പർശമേറ്റതാണ്. ഈശ്വരന് വേണ്ടി തപിക്കുന്നതായ ഒരു നാട്, തപിച്ചതായ ഒരു നാട് ഇതുപോലെ വേറൊന്ന് കാണാനും കൊണ്ട് സാധ്യമല്ല. ഭക്തപാദധൂളികൾക്ക് അത്രയും മഹത്വമുണ്ട്. നാമം ജപിക്കുന്നതായ ആ ഭക്തന്റെ പാദധൂളിയാണ് എൻ്റെ കുലദൈവെന്ന് പറഞ്ഞ് ആചാരസ്വാമികൾ പോലെ അങ്ങ് ആരാധിക്കുകയാണ്. അത്രയും മഹത്വമുണ്ട് ഭഗവത് നാമസങ്കീർത്തനത്തിന്. അന്നേരം കാൽപടന്മാരങ്ങ് അറിയിക്കുക, ആഹാ അതൊക്കെ ശരി, നിങ്ങളെ എന്താ പറഞ്ഞത്, നാരായണ ചോദിച്ചാൽ പാപമൊക്കെ തീരുന്നു. ആ നാരായണ ചോദിച്ച് പാപം തീരണമെങ്കിലേ അതിന് തക്കതായ ശ്രദ്ധയും ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ടാവണം അല്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഉറക്കം തോങ്ങിയിരുന്ന് അല്ലേ. ചില ആൾക്കാരെങ്ങനെ ഇളയരാജ സംഗീതത്തോട് കൂടിയിട്ടാ കോട്ടുവായ്ക്ക് വിട്ട് നാമം ചോദിക്കുന്നതായ ആൾക്കാരൊക്കെ ഇല്ലേ, ആ അങ്ങനെയൊക്കെ നാമം ചോദിക്കുന്നതായ ആൾക്കാർക്ക് എങ്ങനെ ഇങ്ങനെ പാപമൊക്കെ തീരും എന്നാണെങ്കിൽ, യഥാ ഹരേർനാമപദൈരുദാഹൃതൈ തദുത്തമ ശ്ലോക ഗുണോപലംബകം. നാമപദൈ, ഭഗവാന്റെ നാമപദങ്ങൾ നാവിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അത് രക്ഷി. ശ്രദ്ധയുണ്ടോ ഭക്തിയുണ്ടോ എന്ന് നോക്കേണ്ടതായ കാര്യമില്ല, ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് തന്നെയാണ് ജപിക്കേണ്ടത്. അഥവാ അങ്ങനെ അല്ല എന്ന് വരികിലും അതിന് മഹത്തായ ഫലമുണ്ട്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഡൊണേഷൻസ് ഫോർ ഭാഗവത ഗംഗ. ബാങ്ക് ഡീറ്റെയിൽസ്: ധനലക്ഷ്മി ബാങ്ക്. അക്കൗണ്ട് നെയിം: ഗുരുകൃപ എ ജേർണി ഫോർ പീസ് ആൻഡ് ലൈഫ്. അക്കൗണ്ട് നമ്പർ 0005 0530 00 12 3 3 0 IFSC code DLXB 00 0 0 1 5. മംഗള സ്വരൂപനായ ഉണ്ണിക്കണ്ണനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഭാഗവത ഗംഗ അവസരമൊരുക്കുന്നു. പ്രഭാതവേളകളിൽ നമ്മുടെ മനസ്സിനെ ഭക്തി സാന്ദ്രമാക്കി ജ്ഞാനഗംഗയിൽ ആരാടിച്ച ആ കോമളരൂപന്റെ കേളികളെ നിത്യം അനുസ്മരിപ്പിക്കുന്ന കമനീയ രൂപം സ്വന്തമാക്കാൻ വിളിക്കൂ. 9400124048. ഇത് ഭാഗവതം കളിയാടിയ ഗംഗ, പാവന ഗംഗ. ഹരേ കൃഷ്ണ. ഹരിയോം. ചാർധാം തീർത്ഥയാത്ര 2022 June 3 to 18 തീർത്ഥാടനം ഒരുക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുകൃപ എ ജേർണി ഫോർ പീസ് ആൻഡ് ലൈഫ് ഒരുക്കുന്ന ഭാഗവത മഹോത്സവം ധന്യരേ 2022 May 1 to 8 വൈശാഖ മാസത്തിൽ ഗുരുവായൂർ തെക്കേ ബ്രാഹ്മണ സമൂഹമഠം ഹാളിൽ KSV കൃഷ്ണയ്യർ അംബർനാഥ് മുംബൈയുടെ നേതൃത്വത്തിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നു. സീറ്റുകൾക്കായി വിളിക്കുക KSV കൃഷ്ണയ്യർ 9326016465. ഭാഗവത മഹോത്സവം ഗുരുകൃപ എ ജേർണി ഫോർ പീസ് ആൻഡ് ലൈഫ് യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക. ഹരേ കൃഷ്ണ. 2022 September 15 to 24 കണ്ണന്റെ വൃന്ദാവനത്തിലേക്ക് ഒരു തീർത്ഥയാത്ര. ഗോവർദ്ധൻ പരിക്രമ, വൃന്ദാവൻ പരിക്രമ, വംശീവടം, കാളിന്ദി സ്നാനം, യമുന അരതി, മധുവനം, നിധുവനം, ബേൽവനം തുടങ്ങി കണ്ണൻ ലീലകളാടി രസിച്ച, കണ്ണന്റെ കുഞ്ഞിപാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിലേക്ക് ഒരു തീർത്ഥയാത്ര. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9400124048. രാധേശ്യാം. ഓഫീസ് അഡ്രസ്: ഗുരുകൃപ എ ജേർണി ഫോർ Peace and Life, 3rd floor, Puttikad Building, near Paramekau Temple, Roundies, Thrissur.
മൊബൈൽ നമ്പർ 9400124048. ഇമെയിൽ ഗുരുകൃപ ടെലിവിഷൻ @gmail.com.